ഹലോ, വെൽക്കം ടു ഷസ വ്ളോഗ്സ്. ഇന്ന് ചെയ്യുന്നത് ഒരു ഹോം ടൂർ ആണ്. ഇത് കോഴിക്കോട് വടകരയിലെ ഷാനവാസ് ഹസ്മ ദമ്പതികളുടെ വീടാണ്. യെസ്, ഈ വീട് ചെയ്തിരിക്കുന്നത് 12 സെന്റ് പ്ലോട്ടിൽ 2000 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടി ഒരു സിംഗിൾ ലെയറിലാണ് ചെയ്തത്. ഈ ഒരു വീട്ടിൽ 3 ബെഡ്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, ലിവിംഗ്, ഡൈനിങ്, പ്രയർ റൂം, കിച്ചൺ ആൻഡ് വർക്ക് ഏരിയ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലെയർ വീടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഒന്നും കൂടെ ഭംഗി കൂട്ടാനും ഹൈറ്റ് തോന്നിക്കാനും വേണ്ടിയിട്ട് നല്ല സ്ട്രക്ചറോ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ചെയ്തത് സുഹേൽ എസ്പെഷ്യോ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ കാലിക്കറ്റാണ്. ഇതിൻ്റെ ഗേറ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വുഡൻ കോമ്പിനേഷനാണ്. ഇതിൽ വൈറ്റ് വരുന്നത് MS ടാഡ് ഡിസൈനിങ് ആണ്. അതുപോലെ വുഡ് വണ്ടർമാക്സ് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. ഈ ഒരു വീട് കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തെടുത്ത ഈ ഒരു വാട്ടർഫാൾ പ്ലസ് അക്വേറിയമാണ്. ഇനി ഈ വീടിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സിറ്റൗട്ട് വരുന്നുണ്ട്. ഇവിടെ വുഡൻ പ്ലസ് ജിപ്സം സീലിംഗ് ആണ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് ലിവിംഗ് ആണ്. ലിവിങ്ങിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡിൽ പരഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരഗോള വെനീറിൽ ജാലി ഡിസൈനിങ്ങോട് കൂടിയിട്ടാണ് സെറ്റ് ചെയ്തത്. അതുപോലെ ഈ ഒരു ലിവിങ്ങിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ സോഫ സെറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് സോഫ സെറ്റാണ്. ഫാബ്രിക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തത്. ഇനി ഡൈനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ ഫ്ലോറിൽ തന്നെ ഒരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട്. ഈ വീടിൻ്റെ പ്ലസ് പോയിൻ്റ് എന്താണെന്നറിയോ, ഈ വീട് സിംഗിൾ ലെയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡൈനിങ്ങിൻ്റെ റൂഫിൽ കംപ്ലീറ്റ് പരഗോള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഉദയം മുതൽ അസ്തമയം വരെ ഈ വീടിനകത്തേക്ക് കംപ്ലീറ്റ് സൺലൈറ്റ് വരുന്നതായിരിക്കും. ഈ വീടിൻ്റെ ഓൾമോസ്റ്റ് ഏരിയയിലും വുഡൻ വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ചൂസ് ചെയ്തത്. ഇത് ഈ വീടിനെ ഒന്നുകൂടെ ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് 3 ഹാംഗിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പ്രയർ റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ നല്ല രീതിയിലൊരു വാഷ് ബേസിനും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് ഈ ഒരു വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ ഒരു റൂം കംപ്ലീറ്റ് ഹെഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഹെഡ് പാനലിംഗിന് കണ്ടിന്യൂ ആയിട്ട് തന്നെ വുഡൻ സീലിംഗും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റോമൻ ടൈപ്പ് കർട്ടനാണ് ഇവിടെ ചൂസ് ചെയ്തത്. ഈ ഒരു റൂമിൽ സ്ലൈഡിംഗ് വാർഡ്രോബാണ് ചെയ്തത്. ഇതിൽ ഡ്രസ്സിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ഈ വീടിൻ്റെ ഗേൾസ് ബെഡ്റൂമാണ്. ഇവിടെ വുഡൻ വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ചൂസ് ചെയ്തത്. അതുപോലെ വുഡൻ ബ്ലൈൻഡ്സ് കർട്ടനാണ് ഇവിടെ ചൂസ് ചെയ്തത്. ഇനി വരുന്നത് കിഡ്സ് ബെഡ്റൂമാണ്. ഇവിടെ ഗ്രേയും വൈറ്റും കളറാണ് സെലക്ട് ചെയ്തത്. സിമ്പിൾ ഇൻറ്റീരിയറോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിൽ തന്നെ സ്റ്റഡി ടേബിളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ഈ വീടിൻ്റെ കിച്ചണാണ്. അപ്പോൾ കിച്ചണ് യു ഷേപ്പിലാണ് ചെയ്തെടുത്തത്. വൈറ്റ് വുഡൻ വൈറ്റ് കോമ്പിനേഷനാണ് ഇവിടെയും ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് മോഡുലാർ കിച്ചണാണ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ഇവിടെ പ്ലൈവുഡ് വിത്ത് മൈക്കയിലാണ് ഈ ഒരു കിച്ചണ് ഫിനിഷ് ചെയ്തത്. ഇത് ഈ വീടിൻ്റെ വർക്ക് ഏരിയയാണ്. നോർമൽ വർക്ക് ഏരിയയാണ് ചെയ്തത്. എല്ലാ സൗകര്യങ്ങളോടു കൂടി ഇത്രയും ഭംഗിയിൽ ഈ ഒരു നില വീട് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഇരുനില വീടിനെ പറ്റി ചിന്തിക്കണം അല്ലേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് ഓൾസോ കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്.